ഇന്ന് കുത്തപ്പാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നല്ല സോഫ്റ്റ് ആയ കുത്തപ്പ എല്ലാവർക്കും ഇഷ്ടമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് കുത്തപ്പ ഉണ്ടാക്കുന്നത് എന്നുള്ളത് പറഞ്ഞു തരാം. ആദ്യമായിട്ട് ചാനലിൽ വരുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വേഗം തന്നെ കുത്തപ്പ ഉണ്ടാക്കാൻ നോക്കാം. ഞാനിവിടെ ഒരു കപ്പ് അരി, ഒരു ഞാനിവിടെ എൻ്റെ അടുത്തുള്ള കപ്പിന് ഒരു കപ്പ് അരി കുതിർത്തോടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതേ അളവിൽ തന്നെ തേങ്ങയും ചെറിയ വെച്ചിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ ചോറ് ഒരു കപ്പിലെടുത്ത് വെച്ചിട്ടുണ്ട്. ആദ്യം തന്നെ ഈ അരിയും നമ്മൾ ചെറിയ വെച്ച തേങ്ങേൻ്റെ പകുതിയും ഈ ചോറും കൂടെ ചേർത്ത് നന്നായി ഒന്ന് മിക്സിയിൽ അരച്ചെടുക്കാം. കൂടുതൽ വെള്ളം ചേർക്കാതെ അരയ്ക്കണം. പിന്നെ നമുക്ക് വേണ്ട പോലെ പാകാക്കിയിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിതൊന്ന് അരച്ച് വരട്ടെ. നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. മിക്സീൻ്റെ ജാറ് നമ്മൾ തൊട്ട് നോക്കുമ്പോൾ ഒന്ന് ചൂടുണ്ടാവില്ല. മാവ് അരച്ചിട്ട് അങ്ങനെ ഒന്ന് ചൂടാവുന്നവരെ നന്നായി അരച്ചെടുക്കുക. ശേഷം അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ബാക്കിയുള്ള തേങ്ങയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. മൺചട്ടിയിലാണ് ചുട്ടെടുക്കുന്നത്. അപ്പം വേഗം വിട്ടു പോരാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി. ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് നമ്മൾ രുചിച്ച് നോക്കിയിട്ട് പോരാ തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടെ ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ മിക്സീൻ്റെ ജാറ് കഴുകുന്ന ആ വെള്ളം ഉണ്ടാവില്ല, അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇത് വേഗം തന്നെ ചുട്ടെടുക്കുക കേട്ടോ. നമ്മൾ മാവാക്കി കഴിഞ്ഞ് അപ്പം തന്നെ ഇത് ചട്ടി എടുപ്പത്തിൽ വെച്ചിട്ട്, ഞാൻ പത്തിരിച്ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്, വേഗം തന്നെ പത്തിരിച്ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുക. അടുപ്പ് കത്തിച്ചാണ് ഉണ്ടാക്കുന്നത്. ഗ്യാസിലുണ്ടാക്കുമ്പോൾ എനിക്കത്ര ശരിയാവാത്തതുകൊണ്ടാണ് അടുപ്പ് കത്തിച്ചുണ്ടാക്കുന്നത്. അടുപ്പ് കത്തിച്ചുണ്ടാക്കുമ്പോഴാണ് കുറച്ചും കൂടെ നല്ല ടേസ്റ്റായിട്ടും തോന്നുന്നത്, നമ്മൾ പത്തിരിച്ചട്ടിയിൽ ഉണ്ടാക്കിയെടുക്കുമ്പോൾ. പത്തിരിച്ചട്ടി നല്ലപോലെ ചൂടായ ശേഷം മാത്രമേ അതിലേക്ക് മാവ് ഒഴിച്ച് കൊടുക്കാവൂ. എണ്ണ തടവി കൊടുത്ത ശേഷം മാവ് ഒഴിക്കുക. ഇനി അതല്ല എങ്കിൽ ഒരു ഉണങ്ങിയ തുണിയുണ്ട്, പത്തിരിച്ചട്ടി ആയതുകൊണ്ട് ഒരു ഉണങ്ങിയ തുണിയുണ്ട്, നല്ലപോലെ തുടച്ചിട്ട് മാവ് ഒഴിച്ച് കൊടുക്കുകയും ചെയ്താൽ മതി. ഞാൻ ഓരോ തവണയും എണ്ണ തടവി കൊടുക്കുകയാണ് ചെയ്തത്. ഞാനെടുത്ത് തവിക്ക് ഓരോ ഒന്നര തവി വീതം ഒഴിച്ചു കൊടുത്തിട്ട് മൂടി വെച്ച് വേവിച്ചെടുക്കുകയാണ് ചെയ്തത്. നമ്മൾ ആവി പറക്കുന്ന കുത്തപ്പ റെഡി ആയിട്ടുണ്ട്. ചൂടോടെ തന്നെ വെജിറ്റബിൾ കറിക്കൊപ്പോ ചിക്കൻ കറിക്കൊപ്പോ ഒക്കെ കഴിക്കുക. ഇതുപോലെ എല്ലാവരും വീടുകളിലൊക്കെ ഉണ്ടാക്കി നോക്കുക. കുത്തപ്പ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്തുക.